ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ കഥയല്ല, ഒരു കുടുംബകഥയാണ്. പണ്ട് ഒരിടത്ത് വളരെ ധനവാനായ ഒരു മനുഷ്യൻ ഭാര്യയോടും കുട്ടികളോടും കൂടി താമസിച്ചിരുന്നു. അയാൾക്ക് ആവശ്യത്തിലേറെ സമ്പത്തുണ്ടായിരുന്നു. അപ്പം ഇയാൾ പുറത്തു പോവുകയോ വീടിന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും, വളരെയധികം ആൾക്കാർ ഇങ്ങേരുടെ കൂടെ അടുത്തുകൂടി ഓരോ സൗകര്യങ്ങൾ പറ്റുകയും ഓരോ ഉപകാരങ്ങൾ മേടിക്കുകയും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങേരുടെ കൂട്ടത്തിൽ വീട്ടിൽ വന്ന് പാർട്ടിയും പരിപാടിയും ഒക്കെ ആയിട്ട് ആഘോഷമായിട്ട് വളരെയേറെ ദിനങ്ങൾ അങ്ങ് കടന്നുപോയി. ഇതൊക്കെ കണ്ട് വീട്ടിലിരുന്ന ബുദ്ധിമതിയായ ഭാര്യ വിചാരിച്ചു, ഈ മനുഷ്യന് ഇങ്ങനെ എന്നും ആഘോഷവും പാട്ടും പരിപാടികളും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് നശിക്കുകയുള്ളല്ലോ, ഇവരൊന്നും ഭർത്താവിൻ്റെ ശരിക്കുള്ള കൂട്ടുകാരല്ലെന്നുള്ള കാര്യം ഭർത്താവിന് അറിയത്തില്ലല്ലോ എന്നോർത്ത് വളരെയേറെ വിഷമിച്ചിരുന്നു. എന്തായാലും ഒരു ദിവസം കൂട്ടുകാരൊക്കെ പിരിഞ്ഞതിന് ശേഷം രാത്രി സമയത്ത് ഇവർ തമ്മിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇവരെല്ലാവരും, നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ഈ പരമസാധുവായ മനുഷ്യൻ ഭാര്യയോട് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്ക് എന്താപത്ത് വന്നാലും എന്താവശ്യം വന്നാലും ഈ കൂട്ടുകാരെല്ലാവരും എനിക്ക് വേണ്ടി നിൽക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം, മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവരുടെ വീട്ടിലെ പാർട്ടിയും പരിപാടികളും ഒക്കെ ഉണ്ട്, എല്ലാ ദിവസവും കൂട്ടുകാരൊക്കെ വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും, എല്ലാം ഒക്കെ കഴിഞ്ഞ് ആഘോഷമായിട്ട് പോകും. ഒരു ദിവസം ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ മാറ്റം വരുത്താം. ഇന്ന് നിങ്ങൾ വൈകുന്നേരം നടക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പറയണം എന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞു. ഭാര്യ പറഞ്ഞ ഇതാണ്, ഇന്ന് വീട്ടിലെല്ലാവർക്കും വിഭവസമർത്ഥമായ സദ്യയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, എത്ര പേര് വന്നാലും അവർക്കൊക്കെ സദ്യയും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തോളാം, പക്ഷേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പട്ടണത്തിൽ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പതിവ് പോലെ ഉച്ച കഴിഞ്ഞ് നടക്കാനിറങ്ങുന്ന സമയത്ത് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടണത്തിൽ ചെന്നിട്ട് അല്ലറി വിളിച്ചു പറയണം, എൻ്റെ വീടിന് തീ പിടിച്ചു, നിങ്ങളെല്ലാവരും ഓടി വരണം, എന്നെ സഹായിക്കണം, തീ കെടുത്താൻ സഹായിക്കണേ, ഓടി വരണേ എന്ന് പറയണമെന്നാണ് ഭാര്യ പറഞ്ഞേൽപ്പിച്ചിരുന്നത്. ഇത് കേട്ടോണ്ട് ഈ ധനവാനായ മനുഷ്യൻ പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഓടിക്കൂടി, ഇയാൾ എന്നാണ്ട് ഇന്ന് എന്നാണ്ട് വിശേഷം, ഇന്ന് എന്നാണ്ട് ചെലവ്, എന്നാണ്ട് വിശേഷങ്ങൾ, എങ്ങോട്ടാണ് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചു. വട്ടം കൂടിയപ്പോഴത്തേനും ഇയാൾ വളരെ പരിഭ്രാന്തിയോടെ പറഞ്ഞു, അയ്യോ എല്ലാവരും ഓടി വരണം, എൻ്റെ വീടിന് തീ പിടിച്ചേക്കുവാണ്, വീട് നല്ലപോലെ കത്ത് നശിക്കാറായി, അതുകൊണ്ട് എല്ലാവരും ഓടി വരണേ എന്ന് പറഞ്ഞ് ഇയാൾ പട്ടണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവരെയും വിളിച്ചു, എൻ്റെ വീട്ടിലേക്ക് ചെല്ല്, അവിടെ ആരുമില്ല, ഭാര്യയും മക്കളും തന്നേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് ചെല്ല്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതിൽ വളരെ ചുരുക്കം പേര് മാത്രം ഇയാളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അത് തന്നെ ഇയാളെ അറിയാത്തവരും വഴിപോക്കരായിട്ടുള്ളവരും അതുപോലെ തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇയാളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നത്. ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും
ഭാര്യ എല്ലാവർക്കും വിഭവസമർത്ഥമായ സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് ഉത്തരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടാണ് ഭർത്താവ് ഇങ്ങനെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും വന്ന ആൾക്കാരൊക്കെ എന്തായാലും തീ കെടുത്താനൊന്നും ഇല്ല, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ആഘോഷമായിട്ട് എല്ലാവരും കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് ഇവരെല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തിയെ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സ്വന്തക്കാരും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ എന്തിയെ, ഇന്ന് ഞാൻ ഇവിടെ കണ്ടത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയാണ്. നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ ചെന്ന് വിളിച്ചവരൊക്കെ എന്തിയെ, നിങ്ങളുടെ ഒച്ച കേട്ടോണ്ട് വഴി പോക്കരും അതുപോലെ നിങ്ങളെ പരിചയമില്ലാത്ത ആൾക്കാരും ഒക്കെ അല്ലേ നിങ്ങളെ സഹായിക്കാൻ വന്നത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ സ്വന്തക്കാരും നിങ്ങളുടെ ബന്ധക്കാരും നിങ്ങളുടെ കൂട്ടുകാരികളും ഒക്കെ എന്തിയെന്ന് ചോദിച്ചു. അന്നേരമാണ് ഈ സാധുവായ ധനവാനായ മനുഷ്യന് മനസ്സിലായത്, നമുക്കൊരാവശ്യം വരുമ്പം നമ്മെ സഹായിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്ന്. എന്തായാലും അന്നത്തെ ആ പരീക്ഷണത്തോടുകൂടി ആ മനുഷ്യൻ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നല്ല ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ മാത്രം തിരഞ്ഞെടുക്കാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭാര്യയുടെയും കൂടെ അഭിപ്രായം തേടാനും തുടങ്ങി അന്ന് മുതൽ വളരെ നന്നായിട്ട് കുടുംബജീവിതം കൊണ്ടുപോവുകയും എല്ലാം ഭംഗിയായി കലാശിക്കുകയും ചെയ്തു. ഇതുപോലുള്ള കഥകളുമായിട്ട് വീണ്ടും നമുക്ക് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.